നോർത്ത് ഈസ്റ്റിലെ വിശേഷങ്ങളുമായി ജോസ് വണ്ടർലസ് ഒഡീസി. നമ്മളിന്ന് പോകുന്നത് കിസാമ വില്ലേജിലെ ഹോൺബിൽ നടക്കുന്ന ഏരിയയിലെ ഒരു സെക്കൻഡ് വേൾഡ് വാർ മ്യൂസിയം കാണുവാനായിട്ടാണ്. അപ്പോൾ ഈ മ്യൂസിയത്തിൽ കുറച്ച് വിൻറ്റേജ് കാറുകളുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ മുഴുവൻ പാർക്കിങ്ങുകളുണ്ട്. അതുപോലെ തന്നെ ഒരു നാഗ സ്റ്റൈലിലുള്ള ഒരു വീട് അല്ലെങ്കിൽ അതൊരു കോഫി ഷോപ്പാണ്. നമ്മൾ ഇത് എക്സിബിഷനിൽ കയറുമ്പോൾ നാഗാസ് ഉപയോഗിക്കുന്ന ഒരുപാട് മാലകൾ, അതുപോലെ തന്നെ കൊട്ട, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുളയുടെ ഔട്ടറിലുള്ള പോളിഷുള്ള ഭാഗം കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനൊരു ലോങ് ലൈഫുണ്ട്. വളരെ കൃത്യമായിട്ട് ആണ് അവരത് ചെയ്യുന്നത്. നല്ല ഭംഗിയായിട്ട് അതവർ കൊണ്ടുവന്ന് അത് ഓരോരോ വില്ലേജുകളിൽ നിന്നുള്ള അവരുടെ ട്രഡീഷണൽ ഐറ്റംസ് മാത്രമാണ് ഈ എക്സിബിഷൻ ഗ്രൗണ്ടിലുള്ളത്. അവരെങ്ങനെയാണ് മാല ഉണ്ടാക്കുന്നതെന്നും അപ്പോൾ നമ്മൾ കൊട്ട ഉണ്ടാക്കുന്നതാണ്, ചെറിയ പേഴ്സ് പോലെ അല്ലെങ്കിൽ ഒരു ഉള്ള കൊട്ട ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടത്. ഇത് മുളയിൽ ഡിസൈൻ ചെയ്യുന്നതാണ്, ഇത് ക്രാഫ്റ്റ് ചെയ്യുന്നതല്ല. ഇത് മുളയിൽ ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ ഒരു ചന്ദനത്തിരി പോലെയുള്ള കത്തുന്ന ഒരു മരമുണ്ട്, അത് കത്തിച്ചിട്ട് അത് പൈൻ വുഡിൻ്റേതാകാം. അത് മരം കത്തിച്ചിട്ട് പയ്യെ പെയിൻറ് ചെയ്യുന്നു. ഇയാളിവിടെ ഒരു ഓടക്കുഴൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഇവരുടെ ട്രഡീഷണലാണ്, കാരണം ഇവിടെ ഒരുപാട് ഫങ്ഷൻ നടക്കുന്നത്. അടുത്തത് നെയ്ത്തുകാരുടെ ഏരിയ ആണ്. ഇവിടെ ഒരു ചേച്ചി നൂല് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇത് കോട്ടൺ, നമ്മുടെ സാധാരണ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന പോലെയുള്ള ഫ്രഷ് കോട്ടൺ വെച്ചാണ് ഇവർ ഈ നൂല് ഉണ്ടാക്കുന്നത്. ഓരോ ഏരിയയിലും വ്യത്യാസമുണ്ട്. ചില സ്ഥലങ്ങളിലെ ഏരിയ ആണ് സിൽക്ക് ഉണ്ട്. അതുപോലെ ഇത് കോട്ടൺ ആണ്. ഇത് കോട്ടൺ വെച്ചുകൊണ്ട് അവർ ഷോള് നെയ്യുകയാണ്. ഇതിവർ എവിടെ ട്രാവൽ ചെയ്താലും ഈ ഒരു ചെറിയ ഒരു മൂന്നാലഞ്ച് മുളയിൽ ഉള്ള നൂലിൻ്റെ ഭാഗം മാത്രം കൊണ്ടുപോകും. എവിടെയെങ്കിലുമൊക്കെ ചെന്നിരുന്ന് വീട്ടിൽ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഇതുപോലെ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോകളിൽ കാണാം. അതുപോലെ ആളുകൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഒരു ചെയ്യും നൂല്, അതിൻ്റെ ഇത് രണ്ട് മൂന്ന് നൂലുകൾ ജോയിൻ ചെയ്യുകയാണ്. അവർ തലയിൽ വെച്ചിരിക്കുന്ന ക്രൗൺ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുകയാണ്. വസ്ഥാനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കും. പക്ഷേ നൂലുകൾ കൊണ്ട് ചെയ്യുന്നത് ഒരു നെയ്ത്ത് വീവിംഗ് എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. ഓഫീസിലെ എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ കാണാം. നാഗാലാൻഡിൽ മാത്രമല്ല കാണാം. ഇതൊരു ബ്യൂട്ടിഫുൾ ഷോൾ ചെയ്യുന്നതാണ്. ഒരുപാട് ഡിസൈൻസ് ഉള്ള ഒരു ഷോളാണ്. ഇത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ അതും ഇങ്ങനെ എവിടെയെങ്കിലും വോളിൽ ചെയ്തിട്ട് കാല് ചവിട്ടിയാണ് അത് ടൈറ്റ്, എന്തോരം ടൈറ്റ് വേണം എന്നുള്ളത്. അതുതന്നെ അവർ അരക്കെട്ടിന് അത് അത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അത് കൃത്യമായിട്ട് ടൈറ്റ് ചെയ്ത് അത് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് മാല ഉണ്ടാക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റം. ചേട്ടൻ ഉണ്ടാക്കുന്ന തോക്കാണ്. നമ്മൾ ഹോൺബിൽ ഗ്രൗണ്ടിൽ കണ്ടു ഒരുപാട് ആളുകൾ തോക്ക് ഉപയോഗിക്കുന്നത്. ആ തോക്കൊക്കെ പരസ്യമായിരുന്നുണ്ടാക്കുക. നമ്മൾക്ക് വാങ്ങാം 3000 രൂപ തുടങ്ങി 20000 രൂപ വരെയുള്ള തോക്കുണ്ട്. അപ്പോൾ ഈ തോക്കിന് 20000 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ലൈസൻസ് ആയിരുന്നില്ല ഇതുവരെ. അതായത് അവരുടെ ക്ലാൻ ലൈസൻസ് മതി. ഇപ്പം ആളുടെ പുലിയാണ്. പരസ്യമായി തോക്കുമെന്നൊന്ന് ഫോട്ടോ ഇട്ടാലൊന്നും കേസ് വരില്ല. ഇവിടത്തിന് പുറത്ത് ചിലപ്പോൾ നമ്മളകത്താകും, പക്ഷേ ഇവിടെ പരസ്യമായി തോക്ക് കൊണ്ട് നടക്കാം. അത് ക്ലാൻ ലൈസൻസ് മതി. ഒരെണ്ണം വാങ്ങണം. പക്ഷേ ഇതാണ് വിൻറ്റേജ് കാറുകളുടെ ഒരു ഡിസ്പ്ലേ. വാർ മ്യൂസിയത്തിൽ നമുക്കിപ്പോൾ കാണാവുന്ന ഇത് മാത്രമാണ്. കുറച്ച് വേൾഡ് വാറിൽ പങ്കെടുത്ത കുറച്ച് ജഗക്കില്ലാടികളുടെ നിങ്ങളെ കാണിക്കുവാനായിട്ട് മാത്രമായിട്ട് ഇടുകയാണ്. ഇത്ര നാളും ഇതകത്താണ് വെച്ചിരുന്നത്. വൺബിൽ ഫെസ്റ്റിവലിനോട് ബന്ധിച്ചും ഇതുപോലെ തന്നെ പുറത്ത് പുതിയ ഷെഡൊക്കെ വന്നപ്പോൾ പുറത്തേക്ക് വന്നു. നമുക്ക് തൊടാനൊന്നും പറ്റില്ല. വർക്ക് ചെയ്ത് റോപ്പിട്ട് മാറ്റിയിട്ടിരിക്കുകയാണ്.
നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.